നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, കേരള ബാങ്കിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമ്മൾ കുറേ നാളുകളായി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ നോട്ടിഫിക്കേഷൻ. മുമ്പ് ഈ പറയുന്ന കേരള ബാങ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ എക്സാമുകളൊന്നും വിളിച്ചിട്ടില്ല. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം വരെയായിരുന്നു നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കേരള ബാങ്കിൻ്റെ ഫോർമേഷന് ശേഷം ആദ്യമായി പി എസ് സി വിളിക്കുന്ന ഒരു എക്സാമാണ് ഈ വരുന്ന കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ എക്സാം. അതിനെ സംബന്ധിക്കുന്ന ഒരുപാട് സംശയങ്ങളെല്ലാം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പോൾ ബി കോം പഠിക്കുന്ന അഥവാ കോപ്പറേഷൻ വിഷയം ക്വാളിഫിക്കേഷനായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അയക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ എക്സാം. പിന്നീട് എല്ലാവർക്കും ഉള്ള സംശയം അതിൻ്റെ സിലബസിനെ പറ്റിയാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ പറയുന്ന കേരള ക്ലർക്ക് കാഷ്യർ എക്സാമും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. കാരണം ഏകദേശം സിലബസ് എല്ലാം സെയിം ആയിരിക്കും. ഈ പറയുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്കിനും ചിലപ്പോൾ എക്സാം ഒന്നായിരിക്കും. ഒരു എക്സാം ആയിരിക്കും ചിലപ്പോൾ കണ്ടക്ട് ചെയ്യാൻ സാധ്യത. കാരണം ഈ പറയുന്ന ഈ നോട്ടിഫിക്കേഷൻ തടഞ്ഞു നിർത്തിയ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ അപ്പീൽ കൊടുത്ത് വീണ്ടും ആ നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ ആ പി എസ് സിയുടെ നിലപാടെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ എക്സാമുകളെല്ലാം ഒരുമിച്ച് ഒറ്റ എക്സാമായിട്ട് നടത്താനായിരിക്കും സാധ്യത. അപ്പം ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് പഠിക്കുന്ന സിലബസ് ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും കേരള ബാങ്കിനുള്ളത്. പിന്നീട് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഈ പറയുന്ന ഐ ടി ആൻഡ് സൈബർ ലോയും ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആദ്യം ഈ പറയുന്ന കേരള ബാങ്കിന് വേണ്ടി അഥവാ ഈ പറയുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന്. അമെൻമെൻ്റ് ഓഫ് ബൈലോ, കെ സി എസ് ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതിൽ 110 സെക്ഷനും 201 റൂളുകളുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് അമെൻമെൻ്റ് ഓഫ് ബൈലോ. അതുമായി റിലേറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അമെൻമെൻ്റ് ഓഫ് ബൈലോ നോക്കാം. അമെൻമെൻ്റ് ഓഫ് ബൈലോവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട സെക്ഷനുകളാണ് സെക്ഷൻ 12, റൂൾ 9, അമെൻമെൻ്റ് ഓഫ് ബൈലോ. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ആ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 12, റൂൾ 9, അമെൻമെൻ്റ് ഓഫ് ബൈലോ. അതുപോലെ തന്നെ സെക്ഷൻ 13, ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് അമെൻമെൻറ്റ്. സെക്ഷൻ 12, റൂൾ 9, അമെൻമെൻ്റ് ഓഫ് ബൈലോ ആണെങ്കിൽ സെക്ഷൻ 13, ഡേറ്റ് ഓഫ് എഫക്റ്റ് ഓഫ് അമെൻമെൻ്റ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ 13A, റൂൾ 5, സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. റൂൾ 6, മോഡൽ ബൈലോ. ഇത്രയും സെക്ഷനാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിന് ശേഷം, ക്ലാസ്സുകൾ അവസാനിച്ചതിന് ശേഷം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ 12, റൂൾ 9, അമെൻമെൻ്റ് ഓഫ് ബൈലോ. എന്താണ് ബൈലോ? അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ബൈലോ എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനായിട്ട്, അതിൻ്റെ ഒരു ഭരണഘടനയായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത്? ബൈലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന ബൈലോയിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട്, ചേഞ്ച് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൻ 12, റൂൾ 9. സെക്ഷൻ 12, റൂൾ 9, അമെൻമെൻ്റ് ഓഫ് ബൈലോ. ഓക്കെ ആണല്ലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നു അല്ലേ? സെക്ഷൻ 7 പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബൈലോ എന്ന് പറയുന്നത്. കാലത്തിനനുസരിച്ച് ഈ പറയുന്ന ബൈലോയ്ക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റം എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ബൈലോ അമെൻമെൻറ്റിലൂടെയാണ് മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബൈലോ അമെൻഡ് ചെയ്യുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 12, റൂൾ 9 ആണ്. നോക്കാം, ഈ പറയുന്ന സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ, ഈ പറയുന്ന ബൈലോ അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയറിനെ പറ്റി പറയുന്ന റൂളാണ് റൂൾ 9. അപ്പോൾ സെക്ഷൻ 12, റൂൾ 9, ബൈലോ അമെൻമെൻറ്റ് എന്ന് പഠിച്ചു വെക്കുക. നോക്കാം സെക്ഷൻ 2B. സെക്ഷൻ 2B ഡിഫൈൻ ചെയ്യുന്നത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ബൈലോയെ പറ്റിയാണ്.
ഓക്കെ ആണല്ലോ. സെക്ഷൻ 2 ഡെഫിനിഷൻസ് ആണ്. അതിൽ 2A അപെക്സ് സൊസൈറ്റി, 2AA അസിസ്റ്റഡ് സൊസൈറ്റി, 2B ബൈലോ, 2C സർക്കിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് ഓരോ ടേമുകളും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബൈലോയെ ഡിഫൈൻ ചെയ്യുന്ന അഥവാ ബൈലോയെ പറ്റിയുള്ള ആ ഡെഫിനിഷൻ നൽകുന്ന ആ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 2B ആണ്. ഓക്കെ ആണല്ലോ. ബൈലോയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2B. ബൈലോയെ അമെൻഡ് ചെയ്യുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 12 Rule 9. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കാം ബൈലോ എന്താണ്. ബൈലോ മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ആധികാരിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? ബൈലോ എന്ന് പറയുന്നത്. ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ്, അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയാണ് എന്തെന്ന് പറയുന്നത്? ബൈലോ എന്ന് പറയുന്നത്. ബൈലോയെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 2B ആണ്. ഓക്കെ നോക്കാം. ദ പ്രൊവിഷൻ ഇൻ ദ ബൈലോ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ട് ആൻഡ് റൂള്. നമുക്കറിയാം ഈ പറയുന്ന ബൈലോ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ രജിസ്ട്രാർ ബൈലോയും രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി ഈ പറയുന്ന ജനറൽ ബോഡി കൂടി ഈ പറയുന്ന ബൈലോ കാര്യങ്ങളെല്ലാം ഏകദേശ ധാരണകളൊക്കെ എഴുതി വെച്ചിട്ടാണ് രജിസ്ട്രാർക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ബൈലോ എപ്പോഴും എന്തിന് വിധേയമായിരിക്കണമെന്ന് ചോദിച്ചാൽ ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചത് ഒരിക്കലും ആര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല, രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ ബൈലോ എന്ന് പറയുന്നത് എന്തിന് വിധേയമായിരിക്കണമെന്ന് ചോദിച്ചാൽ ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. നോക്കാം. ദ പ്രൊവിഷൻ ഇൻ ദ ബൈലോ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ട് ആൻഡ് റൂള്. അമെൻമെന്റ് ഓഫ് ബൈലോ മീൻസ് ചേഞ്ച് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബൈലോ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വരുത്തുക എന്നതാണ് എന്തെന്ന് പറയുന്നത് ബൈലോ അമെൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 12 എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ അമെൻമെന്റ് ഓഫ് ബൈലോ ആണ്. അതുമായി റിലേറ്റ് ചെയ്യുന്ന റൂൾ എത്രയാണെന്ന് ചോദിച്ചാൽ Rule 9. സെക്ഷൻ 2B ബൈലോയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബൈലോ എപ്പോഴും ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. അമെൻമെന്റ് ഓഫ് ബൈലോ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കാം. ജനറൽ ബോഡി ഈസ് കോമ്പീറ്റന്റ് അതോറിറ്റി ടു അമെൻഡ് ഇറ്റ്സ് ബൈലോ. ഈ പറയുന്ന ജനറൽ ബോഡിയാണ് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം. ഓക്കെ ആണല്ലോ. ബൈലോ അമെൻമെന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ ബോഡിയാണ്. പക്ഷേ ഈ പറയുന്ന ബൈലോ നിലവിൽ വരണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ആ രജിസ്റ്ററിങ് അതോറിറ്റി ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ജനറൽ ബോഡി കൂടി കാര്യങ്ങളെല്ലാം എഴുതി രേഖപ്പെടുത്തി വെക്കും. അത് പിന്നെ ആർക്ക് കൊടുക്കും? രജിസ്ട്രാർക്ക് കൊടുക്കും. രജിസ്ട്രാർ ഈ പറയുന്ന ആക്ടിനും റൂളിനും വിധേയമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ബൈലോ എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പം ജനറൽ ബോഡി ഈസ് കോമ്പീറ്റന്റ് അതോറിറ്റി ടു അമെൻഡ് ഇറ്റ്സ് ബൈലോ. Amendment shall be made by resolution passed in the general body by 2/3 majority of member present and voting. ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ 2/3 majority ആണ്. ഓർത്തു വെക്കുക, ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് എബോ 50% ആണ്. ഓർത്തു വെക്കുക, ഒരു ജനറൽ ബോഡിയുടെ കോറം എത്രയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എബോ 50% ആണ്. എന്നാൽ ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് ബൈലോയിലോട്ട് കടക്കുമ്പോൾ അവിടെ മെജോറിറ്റി എത്ര മെമ്പർ പ്രസന്റ് ആയിരിക്കണം വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ 3/2 മെമ്പർ പ്രസന്റ് ആയിരിക്കണം വോട്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന അമെൻമെന്റിലേക്ക് ഈ പറയുന്ന ബൈലോയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് അവിടെ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടത് എത്ര ജനറൽ ബോഡിയുടെ എത്ര കോറമാണെന്ന് ചോദിച്ചാൽ 2/3 മെജോറിറ്റി എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ദ റെസൊല്യൂഷൻ ഷുഡ് ബി ഫോർവേർഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ 1 month. ഈ പറയുന്ന ഒരു ടൈം ലിമിറ്റ് കൂടെ ഓർത്തു വെച്ചോണം. ജനറൽ ബോഡി കൂടി 2/3 മെജോറിറ്റി അവിടെ പ്രസന്റ് ആയി വോട്ട് ചെയ്തു, ബൈലോ അമെൻമെന്റിനായിട്ട് ഈ പറയുന്ന രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. വിത്തിൻ എത്ര നാൾക്കുള്ളിലാണ് ഈ പറയുന്ന റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിലാണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അവിടെ പഠിച്ചത് അതിന്റെ ഒരു കോറം ജനറൽ ബോഡിയാണ് ഈ പറയുന്ന ബൈലോ അമെൻമെന്റ് മാറ്റം വരുത്തുന്നത്. അതിനായിട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നുണ്ട്. റെസൊല്യൂഷൻ പാസ്സാക്കാൻ അവിടെ മെജോറിറ്റി പറയുന്നത് 2/3 മെജോറിറ്റി ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ വിത്തിൻ 1 മന്ത് ആണ്. ഓപ്ഷനിൽ 31 days, 30 days ഒക്കെ കാണും. അപ്പൊ ഓർത്ത് വെക്കുക, എത്ര റെസൊല്യൂഷൻ ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനകമാണെന്ന് ഓർത്ത് വെക്കുക. നോക്കാം, അമെൻമെന്റ് ഷാൽ ബി വാലിഡ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. ഈ പറയുന്ന റെസൊല്യൂഷൻ ജനറൽ ബോഡി കൂടി എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്ത് ഒരിടത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ബൈലോ അമെൻഡ് ആകില്ല. അമെൻമെന്റ് എപ്പോഴാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. രജിസ്ട്രാർ ഈ പറയുന്ന റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാം നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം, ആക്ടിനും റൂളിനും ഒക്കെ അനുസരിച്ചാണോ ബൈലോ എന്ന് നോക്കിയതിന് ശേഷം, രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ബൈലോ അമെൻഡ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അമെൻമെന്റ് ഷാൾ ബി വാലിഡ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. നോക്കാം, ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഷാൾ ബി ഫിക്സഡ് ഇൻ ദ ബൈലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അതിൻ്റെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബൈലോയിലാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും സെയിം ബൈലോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ഈ പറയുന്ന ഒബ്ജക്റ്റിനും ഈ പറയുന്ന ലയബിലിറ്റിക്കൊക്കെ അനുസരിച്ച് ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും വ്യത്യസ്ത ബൈലോ ആയിരിക്കും. പക്ഷേ ഈ ബൈലോ എന്ന് പറയുന്ന ആക്ടിനും റൂളിനും അനുസരിച്ചുള്ളതും ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അതിൻ്റെ ബൈലോയിലാണ്. നോക്കാം, എ സൊസൈറ്റി ക്യാൻ റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ് അപ് ടു ദ എമൗണ്ട് ഫിക്സഡ് ഇൻ ദ ബൈലോ. ഓർത്തു വെക്കണേ, ഒരു സൊസൈറ്റി അതിൻ്റെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതും ലോണുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എമൗണ്ടുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അതിൻ്റെ ബൈലോയിലാണ്. അപ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലും ഈ പറയുന്ന ഡെപ്പോസിറ്റുകളും ലോണുകളും ഒക്കെ റിസീവ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അതിൻ്റെ ബൈലോയിലാണെന്ന് ഓർത്ത് വെക്കുക. ഫോർ കൺവീനിങ് ജനറൽ ബോഡി മീറ്റിംഗ് മിനിമം 15 clear days നോട്ടീസ് ഈസ് ടു ബി ഗിവൺ ടു ഓൾ മെമ്പേഴ്സ്. ഈ പറയുന്ന ജനറൽ ബോഡി 2/3 മെജോറിറ്റി ഓഫ് മെമ്പർ പ്രസന്റായി വോട്ടായി എല്ലാ കാര്യങ്ങളും പഠിച്ച് ഈ പറയുന്ന രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ വിത്തിൻ 1 മന്ത് ഈ പറയുന്ന ബാക്കി മെമ്പേഴ്സിനെല്ലാം എത്ര ദിവസത്തിനുള്ള നോട്ടീസ് കൊടുക്കണം, ഈ പറയുന്ന ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് എല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കണമെന്ന് ചോദിച്ചാൽ 50 clear days നോട്ടീസാണ്. ഒരു 15 ദിവസ ഗ്യാപ്പ് വേണം. ഈ പറയുന്ന റെസൊല്യൂഷൻ പാസ്സാക്കി ബൈലോ അമെൻമെന്റിലേക്ക് അയക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന മെമ്പർക്ക് ഒരു നോട്ടീസ് അയക്കണം. അത് എത്ര ദിവസത്തെ ഒരു ഗ്യാപ്പ് വേണമെന്ന് ചോദിച്ചാൽ 50 clear days നോട്ടീസ് അയച്ചിരിക്കണം. ഇഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഈസ് ബിലോ 500, ദ നോട്ടീസ് ഫോർ അമെൻമെന്റ് ക്യാൻ ബി ഇൻറ്റിമേറ്റഡ് ടു ദ മെമ്പേഴ്സ് എയ്തർ ഇൻ പേഴ്സൺ ഓർ ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ സ്പീഡ് പോസ്റ്റ് ഓർ സച്ച് കൊറിയർ സർവീസ് അപ്രൂവ്ഡ് ബൈ ദ ഹൈക്കോർട്ട് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമുക്കറിയാം ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബൈലോ അമെൻമെന്റ് ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നോട്ടീസ് കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇൻറ്റിമേറ്റഡ് ടു ദ മെമ്പർ എയ്തർ ഇൻ പേഴ്സൺ, വ്യക്തിപരമായി ഡയറക്റ്റ് ആയിട്ട് നോട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി നമുക്ക് അയക്കാം, കൊറിയർ സർവീസ് വഴി അയക്കാം. എങ്ങനെ എങ്ങനെയുള്ള കൊറിയർ സർവീസ് വഴി? ഹൈക്കോർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കൊറിയർ സർവീസ് വഴിയോ ഈ പറയുന്ന അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് മെമ്പേഴ്സിന് അയക്കാം. എങ്ങനെയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ 500-ൽ താഴെയാണെങ്കിൽ വ്യക്തിപരമായിട്ട് മെമ്പേഴ്സിനെ അയക്കാം. ഈ പറയുന്ന പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ നോട്ടീസ് അയക്കാമെന്നാണ് പറയുന്നത്.
അവിടെ വ്യത്യാസം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഈസ് എബോവ് 500, നേരത്തെ നമ്മൾ പറഞ്ഞത് ബിലോ 500 ആണ്, 500 താഴെ വരുന്ന കേസുകളിൽ മെമ്പർക്ക് നേരിട്ട് നോട്ടീസ് സബ്മിറ്റ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന മെമ്പേഴ്സ് 500 മുകളിലാണെങ്കിൽ ദ നോട്ടീസ് ഫോർ അമെൻമെന്റ് ക്യാൻ ബി ഇന്റിമേറ്റഡ് ടു ദ മെമ്പേഴ്സ് ത്രൂ പബ്ലിഷിംഗ് അറ്റ്ലീസ്റ്റ് 2 vernacular language ന്യൂസ് പേപ്പർ ഹാവിംഗ് വൈഡ് സർക്കുലേഷൻ ഇൻ ദാറ്റ് ഏരിയ. ഓർത്തു നോക്കണേ, 500 താഴെയാണ് ടോട്ടൽ മെമ്പേഴ്സ് എങ്കിൽ ഈ മെമ്പേഴ്സിന് വ്യക്തിപരമായിട്ട് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ ഈ പറയുന്ന അമെൻമെന്റുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൊടുക്കാം. എന്നാൽ 500 മുകളിലാണ് മെമ്പേഴ്സ് എങ്കിൽ ആ പറയുന്ന ഏരിയയിൽ വളരെ പ്രചാരത്തിലുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള 2 vernacular ന്യൂസ് പേപ്പർ, ഒരു പ്രാദേശിക പത്രത്തിൽ, 2 പ്രാദേശിക പത്രത്തിൽ പരസ്യം ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഓരോ പത്രത്തിലൊക്കെ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ പറയുന്ന ബൈലോ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ അവിടെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് ഈ കേസാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ് 500 മുകളിലാണെങ്കിൽ അവിടെ ഈ പറയുന്ന നോട്ടീസ് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 vernacular ലാംഗ്വേജിലുള്ള ന്യൂസ് പേപ്പറിലാണ്. ഓക്കെ ആണല്ലോ. 4 copies ഓഫ് ടെക്സ്റ്റ് പ്രപ്പോസ്ഡ് അമെൻഡഡ് ബൈ ലോ, ഈ ഒരു നമ്പർ ഓർത്തു വെച്ചോണം. 4 copies രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 copy നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇൻ ദ കേസ് ഓഫ് രജിസ്ട്രേഷൻ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളോടൊപ്പം പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 copy നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ബൈലോ അമെൻമെന്റിന്റെ കേസിൽ അവിടെ ബൈലോയുടെ എത്ര കോപ്പിയാണ് ഈ പറയുന്ന ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 4 copies. ഓക്കെയാണേ. ഈ പറയുന്ന രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എത്ര കോപ്പിയാണെന്ന് ചോദിച്ചാൽ 3 copies. രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് 3 copies. അതുപോലെ തന്നെ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ബൈലോയുടെ എത്ര കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 4 copies. ദ അപ്ലിക്കേഷൻ ഷുഡ് ബി സൈൻഡ് ബൈ സെക്രട്ടറി ആൻഡ് 2 committee members. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. ഈ പറയുന്ന ആപ്ലിക്കേഷൻ, അമെൻമെന്റുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ, ജനറൽ ബോഡി കൂടി 2/3 മെമ്പർ പ്രസന്റ് ആയി, വോട്ടായി, എല്ലാ കാര്യം 50 days ക്ലിയർ നോട്ടീസ് ഒക്കെ കൊടുത്ത് 500 താഴെയാണെങ്കിൽ മെമ്പേഴ്സിന് വ്യക്തിപരമായി ഈ പറയുന്ന അമെൻമെന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്ത്, അല്ലെങ്കിൽ 500 മുകളിലാണെങ്കിൽ ഈ പത്രം വഴി ഈ പറയുന്ന മെമ്പേഴ്സിന് അറിയിപ്പ് കൊടുത്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രാർക്ക് 1 മാസത്തിനകം റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ റെസൊല്യൂഷനോടൊപ്പം 4 amended copies നമ്മൾ വെക്കാറുണ്ട്. അത് അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയും 2 committee members ചേർന്നാണ് ഫൈനലായിട്ട് ഈ അമെൻമെന്റ് ഓഫ് ബൈലോയുടെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും 2 committee members അതിൽ സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ അവിടെ ഓർത്തു വെക്കേണ്ട ഈ ഒരു ചോദ്യമാണ്, ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് ബൈലോയുടെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്രട്ടറിയും 2 committee members. എത്ര കമ്മിറ്റി മെമ്പേഴ്സാണ് സൈൻ ചെയ്യേണ്ടത്? 2 committee members സൈൻ ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ. നോക്കാം, ടൈം ലിമിറ്റ് ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ. അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട് അവിടെ ടൈം ലിമിറ്റുകൾ നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. റെസൊല്യൂഷൻ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ ഫോർവേഡ് ടു രജിസ്ട്രാർ 1 month. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു അമെൻമെന്റുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ വിതിൻ 1 month. 1 മാസത്തിനുള്ളിൽ ഈ പറയുന്ന റെസൊല്യൂഷൻ ആർക്ക് അയച്ചു കൊടുക്കണം? രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. 1 month ആണേ. ആപ്ലിക്കേഷൻ ഷുഡ് ബി ഡിസ്പോസ്ഡ് ബൈ ദ രജിസ്ട്രാർ വിത്തിൻ 90 days. ഓർത്തു വെക്കുക, ഈ പറയുന്ന രജിസ്ട്രാറിലേക്ക് എത്തുന്ന ആപ്ലിക്കേഷൻ, അമെൻമെന്റുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 90 days. 90 days രജിസ്ട്രാർ ഈ പറയുന്ന അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കണം. റെഫ്യൂസൽ ഫോർ അമെൻമെന്റ് 7 days. ഓർത്തു വെച്ചോണേ, ഈ പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്ട്രാർ റെഫ്യൂസ് ചെയ്യുവാണെങ്കിൽ, നിരസിക്കുവാണെങ്കിൽ അത് എത്ര നാൾക്കുള്ളിലകം അറിയിക്കണം മെമ്പേഴ്സിനെ?
ഏഴ് ദിവസത്തിനകം അറിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ റെസൊല്യൂഷൻ, ജനറൽ ബോഡി കൂടി റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത് ഒരു മാസത്തിനകം. രജിസ്ട്രാർ ഈ പറയുന്ന ആപ്ലിക്കേഷൻ മേൽ തീരുമാനമെടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനുള്ളിലാണ്. എന്തെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ബൈലോ അമെൻഡ് ചെയ്യാൻ കഴിയില്ല, അത് നിരസിക്കുകയാണെങ്കിൽ അത് മെമ്പേഴ്സിനെ അറിയിക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 7 ദിവസത്തിനുള്ളിലാണ്. അപ്പീൽ അഗെയിൻസ്റ്റ് റെഫ്യൂസൽ ടു ഗവൺമെന്റ് വിത്തിൻ 60 ഡേയ്സ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന രജിസ്ട്രാർക്കാണ് നമ്മൾ ബൈലോ അമെൻമെന്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന രജിസ്ട്രാർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാതെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നിരസിച്ചു, ആ സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഹയർ അതോറിറ്റിക്ക് അപ്പീൽ പോകാറുണ്ട്. രജിസ്ട്രാറുടെ ഹയർ അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിലേക്ക് ഈ അപ്പീൽ പോകേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിലാണ്. ഓർത്തു വെച്ചോണേ, അപ്പീൽ, അമെൻമെൻറ്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട് അപ്പീൽ ടു ഗവൺമെൻറ് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിലാണ്. അപ്പീൽ ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ 60 ഡേയ്സ്. ഓർത്തു വെച്ചോണേ, ഈ പറയുന്ന അപ്പീൽ മേൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ആർക്കാണോ അപ്പീൽ പോകുന്നത് അവർ ആ പറയുന്ന ആപ്ലിക്കേഷൻ മേൽ തീരുമാനമെടുക്കേണ്ടത് എത്ര നാൾക്കുള്ളിലാണെന്ന് ചോദിച്ചാൽ 60 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന ടൈം ലിമിറ്റ് എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടത് ഒരു മാസം, രജിസ്ട്രാർ ഈ പറയുന്ന തീരുമാനമെടുക്കേണ്ടത് 90 ദിവസം, നിരസിക്കുകയാണെങ്കിൽ അത് അറിയിപ്പ് കൊടുക്കേണ്ടത് 7 ദിവസത്തിനുള്ളിൽ, അപ്പീൽ പോകേണ്ടത് എത്ര ദിവസത്തിനുള്ളിൽ, 60 ദിവസത്തിനുള്ളിൽ, അപ്പീൽ മേൽ തീരുമാനമെടുക്കേണ്ട എത്ര ദിവസത്തിനുള്ളിൽ, ഈ പറയുന്ന 60 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ ആണല്ലോ. നോക്കാം അമെൻമെന്റ് ഫീസ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അവിടെ നമ്മൾ കുറച്ച്, അതിൻ്റെ ഏരിയ ഓപ്പറേഷൻ അനുസരിച്ച് രജിസ്ട്രേഷൻ ഫീസ് വളരെ വളരെ വ്യത്യാസമായിട്ടുള്ള എമൗണ്ടുകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അമെൻമെന്റ് ഓഫ് ബൈലോയുമായി ബന്ധപ്പെട്ട് 2 എമൗണ്ട് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അമെൻമെന്റ് ഓഫ് ബൈലോ, ഫീ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോ. ഒരു ബൈലോ അമെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫീസ് ഉണ്ട്. ഫീസ് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 500 രൂപയാണ്. ഓക്കെ ആണല്ലോ. ബൈലോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ഫീസാണെന്ന് ചോദിച്ചാൽ 500 രൂപയാണ്. എന്നാൽ വനിതാ SC ST സ്കൂൾ സൊസൈറ്റീസ്, അവിടെ എക്സെപ്ഷൻസ് ഏതൊക്കെ സൊസൈറ്റീസിനാണെന്ന് ചോദിച്ചാൽ വനിതാ സൊസൈറ്റീസിന്, SC ST സൊസൈറ്റീസിന്, സ്കൂൾ സൊസൈറ്റീസിന് അവിടെ അമെൻമെന്റ് ഫീസ് എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ 50 രൂപയാണ്. ഓർത്തു വെച്ചോണേ. അപ്പോൾ അമെൻമെന്റിന്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 500 രൂപ. എന്നാൽ വനിതാ സൊസൈറ്റിയുടെ ബൈലോ അമെൻമെന്റ് ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 50 രൂപ. SC ST സൊസൈറ്റിയുടെ ബൈലോ അമെൻമെന്റ് ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 50 രൂപ. സ്കൂൾ സൊസൈറ്റിയുടെ ബൈലോ അമെൻമെന്റ് ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ 50 രൂപയാണ്. അടുത്ത സെക്ഷനാണ് നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞത്. സെക്ഷൻ 12 റൂൾ 9 ബൈലോ അമെൻമെന്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 13. ഓർത്തു വെച്ചോണേ, സെക്ഷൻ 13, ഡേറ്റ് ഓഫ് എഫക്ട്സ് ഓഫ് അമെൻമെന്റ്. സെക്ഷൻ 13 നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് അമെൻമെന്റ്. ഈ പറയുന്ന അമെൻമെന്റ് എപ്പോഴാണ് നിലവിൽ വരുന്നത്, അതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 13. ഓക്കെ ആണല്ലോ. അവിടെ പറഞ്ഞു വെക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, അമെൻമെന്റ് ഷാൾ ബി എഫക്റ്റീവ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജനറൽ ബോഡി കൂടി ആ പറയുന്ന തീരുമാനങ്ങളെല്ലാം എടുത്ത് ഒരു മേശപ്പുറത്ത് വെച്ചാൽ ബൈലോ ഭേദഗതി ആവില്ല. അത് ആര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം? രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ബൈലോ അമെൻമെന്റ് വാലിഡ് ആകത്തുള്ളൂ. ഈ പറയുന്ന ബൈലോ അമെൻമെന്റ് നിലവിൽ വരുന്നത് എപ്പോൾ മുതലാണെന്ന് ചോദിച്ചാൽ വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. രജിസ്റ്റർ ചെയ്യുന്ന ആ സമയം മുതൽ ഈ പറയുന്ന ബൈലോ നിലവിൽ വരുന്നു. അത് പറയുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 13. അപ്പോൾ നമ്മൾ 2 സെക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സെക്ഷൻ 12 റൂൾ 9 ബൈലോ അമെൻമെന്റ്, സെക്ഷൻ 13 ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് അമെൻമെന്റ്. അടുത്തത് സെക്ഷൻ 13 റൂൾ 5. സെക്ഷൻ 13 റൂൾ 5 എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്. ഓർത്തു വെക്കണേ, സെക്ഷൻ 13 റൂൾ 5 എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആണ്.
ഒരു ബൈലോയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13A, Rule 5. ഓക്കെ ആണല്ലോ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു റൂളാണ് Rule 5. Rule 5 എന്താണെന്ന് ചോദിച്ചാൽ സബ്ജക്ട് ടു മാറ്റർ ഓഫ് ബൈലോ. അതിന്റെ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 13A ആണ്. The subject matter of bylaw should not be contrary to the act and the rule. എപ്പോഴും ഈ പറയുന്ന ബൈലോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിന് വിധേയമായിരിക്കണം, ആക്ടിനും ബൈലോയ്ക്ക് ആക്ടിനും റൂളിനും വിധേയമായിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ എന്തെല്ലാം കണ്ടന്റുകളാണ് ഉൾപ്പെടുത്തേണ്ടത് ചോദിച്ചാൽ, ഫസ്റ്റ് ഐറ്റമായിട്ട് ഈ പറയുന്ന അമെൻമെന്റിന്റെ ഫസ്റ്റ് ഐറ്റം, ഈ പറയുന്ന ബൈലോയുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റിയാണ്. സെക്ഷൻ 13A, Rule 5, സബ്ജക്റ്റ് ടു മാറ്റർ ഓഫ് ബൈലോ, ഒരു ബൈലോയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, കണ്ടന്റുകളെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 13A, Rule 5. ബൈലോയിൽ ഉൾപ്പെടുത്തുന്ന ഫസ്റ്റ് ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി. ആ ഒരു സൊസൈറ്റിയുടെ നെയിം എന്താണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, അതാണ് ബൈലോയുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. സെക്കൻഡ് ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണ്. ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷനുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ഇവിടെ ബൈലോയിൽ പറയുന്നുണ്ട്. അത് അതിൻ്റെ സെക്കൻഡ് ഐറ്റം ആയിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. തേർഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഷെയർ ക്യാപിറ്റലിനെ പറ്റിയുമാണ്. അപ്പോൾ ഒരു ബൈലോയിൽ ഉൾക്കൊള്ളുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന നെയിം ആൻഡ് അഡ്രസ് ഓഫ് സൊസൈറ്റി, ഏരിയ ഓഫ് ഓപ്പറേഷൻ, ആ ഒരു സൊസൈറ്റിയുടെ ഒബ്ജക്റ്റും ഷെയർ ക്യാപിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണ് ഈ പറയുന്ന സബ്ജക്റ്റ് ടു മാറ്റർ ഓഫ് ബൈലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 13A, Rule 5. Rule 6, മോഡൽ ബൈലോ. വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് Rule 6, മോഡൽ ബൈലോ. എന്താണ് മോഡൽ ബൈലോ? സച്ച് എ മോഡൽ ബൈലോ ഷാൾ ബി അഡോപ്റ്റഡ് ബൈ ദ സൊസൈറ്റി വിത്ത് മോഡിഫിക്കേഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് അഗ്രീഡ് ബൈ ദ രജിസ്ട്രാർ. Rule 6 എന്താണെന്ന് ചോദിച്ചാൽ മോഡൽ ബൈലോ ആണ്. ഓക്കെ ആണല്ലോ, Rule 6, മോഡൽ ബൈലോ. നമുക്കറിയാം ഒരു സൊസൈറ്റി, ഒരു ഈ പറയുന്ന ആക്ട് റൂൾ അല്ലെ, KCS Act, അതിൽ Rule 6 ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, അതിൻ്റെ ഒരു മോഡൽ KCS Act. ഏത് റൂളിലാണെന്ന് ചോദിച്ചാൽ Rule 6 മോഡൽ ബൈലോ. ആ ഒരു മോഡൽ പ്രകാരമാണ് ഒരു ന്യൂലി ഫോംഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ ബൈലോ അവർ എഴുതി വെക്കുന്നത്, ചെയ്തു വെക്കുന്നത്. എന്നാൽ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ വേണ്ടി സെക്ഷൻ 12, Rule 9 പ്രകാരം ഈ പറയുന്ന ബൈലോ എന്ത് ചെയ്യുന്നുണ്ട്, അമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, അപ്പം ബൈലോ എങ്ങനെയാണ്, അതിൻ്റെ മോഡൽ എങ്ങനെയാണ്, അതിനെപ്പറ്റി പറയുന്ന റൂളാണ് ഏതെന്ന് പറയുന്നത്, Rule 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈലോ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളായ സെക്ഷൻ 12, Rule 9, സെക്ഷൻ 13, സെക്ഷൻ 13A, Rule 5, Rule 6, ഇതെല്ലാം നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെയാണ് ചർച്ച ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.